അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചക്ക വെച്ചിട്ട് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ പഴഞ്ചക്കയാണ് എടുത്തിരിക്കുന്നത്. വരിക്കച്ചക്ക ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇനിയിത് ചാമരിയാണ് കേട്ടോ. ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ എല്ലാവർക്ക് നല്ല ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അതൊക്കെ കുറക്കാൻ സഹായിക്കും. അപ്പോൾ അത് കുക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളെ ചക്കയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിക്കണ്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച ചാമയൊക്കെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുന്നേയായിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വിസിലടുപ്പിച്ചപ്പോൾ തന്നെ നമ്മളെ ചാമ ഇവിടെ വെന്ത് റെഡിയായിരിക്കും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഒരു പാക്കറ്റ് പാല് തിളപ്പിച്ചെടുത്തതാണെന്ന് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അര ലിറ്റർ പാലാണ് കേട്ടോ. അത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. ചക്കയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചക്ക അടിച്ചെടുത്തത്. അതിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ടാണ് ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ പാലിക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പിരിഞ്ഞ് പോകാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിനായിട്ട് ഒരു 4-5 ഏലക്കായിൻ്റെ കുരു ചതച്ചെടുത്തതും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഗ്യാസ് ഓഫാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറുമ്പോഴത്തേന് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടെടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിക്ക് തേങ്ങാക്കൊത്തും ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ പായസമൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നോട്ടെ. എന്നിട്ട് വേണം നമുക്ക് ശർക്കര ഒരുക്കിയതായിക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതാണ് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണം ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പായസമൊക്കെ ഒന്ന് തണുത്ത് റെഡിയായി കിട്ടിയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കണമൊന്നുമില്ല. ഇനി ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൽ ചേർത്ത് കൊടുത്താൽ നമ്മളെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിരിക്കണം. ഒരുപാട് ഗുണങ്ങളുള്ള ചക്കയും ചാമരിയൊക്കെ വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ പായസത്തിൻ്റെ പണി കഴിഞ്ഞു കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.